ഹേ പീപ്സ്, അൻസർ.പി വെൽക്കം ബാക്ക് ടു ഹെല്ലോ. സോ ഭാഗം തന്നെ പറയുന്നത് വെച്ചാൽ ബോയ മൈക്ക് മേടിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഫ്ലിപ്പിൽ നിന്ന് വന്നിട്ടുണ്ട്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം വന്നെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കടയിൽ സാധനം ഞാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേടിക്കാൻ ഡ്യൂക്കിൽ പോവുകയാണ്, ഡ്യൂക്കിൽ. അപ്പം വീഡിയോ ഫുള്ള് കാണുക, വെറും 6.5 മിനിറ്റേ ഉള്ളൂ. അപ്പം നമ്മൾ ഡ്യൂക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വീഡിയോ ഫുൾ എല്ലാവരും കാണുക കേട്ടോ. സ്കിപ്പ് ചെയ്യരുത് ഗായ്സ് പ്ലീസ്. എത്തിയിട്ടില്ല, ഒന്ന് പെട്ടെന്ന് എത്തിയായിരുന്നെങ്കിൽ. ഇതാ നമ്മുടെ വണ്ടി എത്തിക്കഴിഞ്ഞു, നമുക്ക് പോകാനുള്ള വണ്ടി എത്തിക്കഴിഞ്ഞു. അപ്പം ഇപ്പം നമുക്ക് പെട്ടെന്ന് ഡ്യൂക്കെത്തി, ഡ്യൂക്കെത്തി. അപ്പോൾ നമുക്ക് ഡ്യൂക്കിൽ പാഞ്ഞു പോവാം. പെട്ടെന്ന് കിട്ടോ, പെട്ടെന്ന് കിട്ടോ, വെച്ച് കീറി കിട്ടോ, ഒന്നും നോക്കണ്ട, പെട്ടെന്ന് പോവും. ആ അയ്യോ, ഇത്ര സ്പീഡിൽ പോകണ്ട, ഇത്ര സ്പീഡിൽ പോയാൽ രണ്ടാമത് വേറെ ആളെ വിഴേണ്ടി വരും മൈക്ക് മേടിക്കാൻ. അതുകൊണ്ട് ഷൈമക്ക കുറച്ച് പതുക്കെ പോകുക, കുറച്ച് പതുക്കെ. ഇടു 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 പതുക്കെ വളവ്. അയ്യോ ഇടു, താനെന്നെ കൊടി പോടൂ. ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ ചൂനാട് ഒന്ന് ടച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചൂനാട്ടിൽ നിന്ന് നമ്മൾ വെറും സ്ലോയിലാണ് പോകുന്നത്. ഒരു 500 മീറ്റർ എങ്കിലും ഫ്രണ്ടിലോട്ട് പോകണം നമ്മൾ ഉദ്ദേശിക്കുന്ന കട എത്താൻ. അപ്പം ഫ്രണ്ടിലോട്ട് പോട്ടെ. ഇതിൻ്റെ അപ്പുറത്താണ് ഈ കടയിക്കടം. ഗൈസ്, അപ്പം കട എത്തി, കട എത്തി. ഇതാണ്ട് യൂട്രൻഡ് മൊബൈൽസ്, ഇതാണ് നമ്മുടെ പ്രശസ്തമായ കട. അതുകൊണ്ട് നമ്മൾ കടയിൽ എത്തിയിരിക്കുകയാണ്. കടയിൽ കണ്ട സാധനം കണ്ട നമ്മുടെ ഇവിടുത്തെ ആള് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്ട് ഉടമസ്ഥ എന്നുകൊണ്ട് നിൽക്കുന്നു, വായും പൊളിച്ചുകൊണ്ട്. അപ്പോൾ അതാണ്ട് കടയുടെ ആള്, ഇതാണ്ട് ഈ വേലയില്ല പെട്ടെന്ന് തരൂ, പെട്ടെന്ന് തരൂ, തരൂ, തരൂ. ഓ ബോയ M1 ഇതാണ്ട് സാധനം അദ്ദേഹം എടുത്തു. അപ്പോൾ ഇപ്പോൾ ഇക്കൊക്കെ ഇപ്പോൾ പൊട്ടിക്കണ്ട, പൊട്ടിക്കണ്ട. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോയി വേറൊരു അൺബോക്സിങ് ഇടാനാണ്. അതുകൊണ്ട് അത് ഈ വീഡിയോ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ള് കാണുക. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടി വീട്ടിലേക്ക് നണ്ട പാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മളൊരു കുറുക്ക് വഴി കയറി വരുന്നോണ്ടിരിക്കുകയാണ്. ജീവനോടെ വീട്ടിലെത്തിയാൽ ഭാഗ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇക്കൊക്കെ വളവ് വളവ്. ഓ എൻ്റെ മോനെ, ഓ മാമ മമ്മട്ടിയും കൊണ്ട് ഇപ്പോൾ വീട്ടിൽ ഇരിക്കേണ്ടി വന്നേനെ. മൂക്കി പഞ്ഞി മച്ചി പതുക്കെ പതുക്കെ പതുക്കെ. ഗൈസ്, അപ്പോൾ ഒരു കണക്കിന് വീട്ടിലെത്തിയെന്നൊക്കെ പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിളിക്കാത്ത തെറിയൊക്കെ ഇന്ന് ഞാൻ അങ്ങേരെ വിളിച്ചിട്ടുണ്ട്. സോ നമുക്ക് സാധനം അൺബോക്സ് ചെയ്യാം. ഒരുപാട് പറഞ്ഞിലാക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പുറകെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. QR കോഡ് അവർ സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് തരുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ചുമ്മാ ഒരു കുമ്മിന് പറഞ്ഞതാണ്. അപ്പോൾ അതാണ്ട് ഒരു പേപ്പർ അല്ല, ഒരു ചെറിയ സാധനം അതിൻ്റെ കൂടെ കിട്ടി. അപ്പോൾ ഇത് മൈക്കിൽ കണക്ട് ചെയ്യണതാണ്. മൈക്കിൽ നമ്മൾ ക്യാമറ കണക്ട് ചെയ്യണ സാധനമാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ട, അത് അതിനകത്ത് തന്നെ ഇട്ടിട്ട് ആ മൂലക്കോട്ട് മാറ്റിയിട്ടേക്കാം. നമ്മുടെ സാധനം നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പം നമ്മുടെ BOYA BY M1 സാധനം അതാണ്. അപ്പം നമ്മുടെ നല്ല പ്രറ്റി സാധനം, സ്റ്റൈലിഷ് ഐറ്റം ഒക്കെയാണ്. ഒരു ചേച്ചി ഇരുന്ന് സംസാരിക്കുന്ന ഫോട്ടോ ഒക്കെ എൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്, ഒന്ന് ഫോക്കസ് ചെയ്തേക്കാം. അപ്പോൾ അതാണ്ട് സാധനം ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ട്. പിന്നെ ബോയ അതാണ്ട് മൈക്ക്, പിന്നെ കാര്യങ്ങളെല്ലാം BY M1 എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്തേക്കാം. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കവറിലൊക്കെയാണ് വന്നത്. അതാണ്ട് ബോയാന്ന് എഴുതിയ നല്ലൊരു കോട്ടൻ്റെ കവറിലാണ് സാധനം വന്നിരിക്കുന്നത്. നല്ല സൂപ്പർ കവറ്, ബ്ലാക്ക് ഷെയ്ഡഡ് കവറിനകത്ത് ബോയാന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനകത്തൊരു ബുക്കുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ ബുക്കിനകത്തുണ്ട്. അപ്പോൾ ബുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുക നിങ്ങളെ. അതാണ്ട് അത് പ്ലഗും കാര്യങ്ങളും, പ്ലഗ് ഔട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ബാറ്ററി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ബാറ്ററിയുടെ ഞാൻ കാണിച്ചു തരാം. ബുക്കിനകത്ത് എല്ലാം ഉണ്ട്. നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഇത് മേടിക്കാവുള്ളൂ. പല ഫോണിൽ സപ്പോർട്ട് ആവുന്നില്ല എന്ന് കുറേ പേര് കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു. അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ സാധനം കണ്ട് ഇതാണ്, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓ ഒരുമാതിരി കെട്ടിലൊക്കെയാണ് വന്നേക്കുന്നത്. ഓ കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതോ എൻ്റെ മോനെ, എന്തോ ഇത് വയറിൻ്റെ കൂട്ടായ്മയോ. ഒരു 1.5 വയറുകളാണ് ഫുള്ള്. അപ്പം നല്ല വയറുണ്ട് ഇതിൻ്റെ കൂടെ. അതായത് എത്ര ലെങ്തിൽ വേണമെങ്കിലും ഒരു 10 മീറ്റർ മിനിമം കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സാധനം താണ്ട് ഇതാണ്, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സൂം ചെയ്തേക്കാം. എന്താണ്ട് വെറും പൊടി സാധനമാണ് മൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതതിൻ്റെ ഒരു ട്രാൻസ്ലേറ്റർ ആണെന്ന് തോന്നുന്നു, ആംപ്ലിഫയറിൻ്റെ പോലത്തെ. ബോയാന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് ക്യാമറയിലാണെങ്കിൽ മുകളിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ക്യാമറ അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ആക്കിയാണെന്നാലും നമുക്ക് തറയിൽ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോണാണ് വേണ്ടത്. അപ്പോൾ ഇത് ഊരിയ ബാറ്ററിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പോൾ പറഞ്ഞുതരാം. ഇത് നമ്മൾ ലൂസ്, ഓ ഒന്ന് തറ വീണയാണ് ഫോണ്. അപ്പോൾ അതാണ്ടേ ജസ്റ്റ് ഒന്ന് ഊരിയതിന് ശേഷം അതാണ്ട് അവിടെയാണ് ബാറ്ററി ഇട്ട് കൊടുക്കുക. ഇത് ഫോണിനാണെങ്കിൽ വേണ്ടതെങ്കിൽ ഞാൻ ഇട്ട് വെച്ചേക്കാണ് ചുമ്മാ. അപ്പം ഇതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സാധനം എന്താണ്ട് ലൈറ്റ് വെയിറ്റാണ്. അപ്പം
നമുക്കിനി ടെസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. സൗണ്ട് ക്വാളിറ്റി നമ്മളിതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഗൈസ്, ഇപ്പോൾ ബോയ M1-ൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. അതായത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഇന്ന് ഒരുപാട് എൻജോയ്മെൻറ്റ് കിട്ടി. ബൈക്കിലൊക്കെ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ഇന്നാണ് ബൈക്കിൽ പോയത് തന്നെ വെളിയിൽ. കാരണം ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ് നിങ്ങൾക്കറിയാം, കാരണം അങ്ങനെ വെളിയിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്നാലും ബൈക്കിൽ ചൂനാട്ടേക്കടിയൊക്കെ ഇന്ന് പോയി, ഇപ്പോൾ ഭയങ്കര ഹാപ്പിയായിട്ടുണ്ട്. അത് മാത്രമല്ല എൻ്റെ ഓൺ വോയിസ് തന്നെയാണ് ഈ മൈക്ക് ഇത് ചെയ്യുന്നത്. സ്പോൺസർ വെളിയിലായിട്ട് ഇറക്കി വിടുന്ന എൻ്റെ ഓൺ വോയിസ്, അതായത് ഒരു മാറ്റമില്ല. കഴിഞ്ഞ മൈക്കിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, റെക്കോർഡ് ചെയ്ത പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇതെന്ന് വെച്ചാൽ കറക്റ്റ് എൻ്റെ വോയിസ് തന്നെയാണ് ഗൈസ്. ഇത് എൻ്റെ തന്നെ വോയിസ്, ഇത് പ്രൊഡ്യൂസ് ചെയ്താണ് ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊളി സാധനമാണ്. എന്തായാലും സാധനത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കടയിൽ പോയി മേടിക്കുകയാണെങ്കിൽ ഏത് രീതിയിലായാലും 2,999 രൂപ ആയിരിക്കും, കാരണം അതിൻ്റെ ഒറിജിനൽ MRP പ്രൈസ് അതാണ്. അതായത് ഇപ്പം എല്ലാ ഇലക്ട്രിക്കൽ കടയിലൊന്നും കിട്ടില്ല. ഇപ്പം കുറേ മാൾസിലും അങ്ങനെയുള്ള മിക്ക കടകളിലും ഇലക്ട്രിക്കൽ ഷോപ്സിൽ, കുറച്ചൊക്കെ ഒന്ന് അപ്ഗ്രേഡഡ് ആയ ഇലക്ട്രിക്കൽ ഷോപ്സിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു മൈക്കാണ് ബോയ M1. ഇത് ക്യാമറയിൽ കണക്ട് ചെയ്യാം, അതോടൊപ്പം തന്നെ മറ്റ് ലാപ്പിൽ കണക്ട് ചെയ്യാം, എല്ലാത്തിലും കണക്ട് ചെയ്യാം. പൊളി സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയുള്ള സാധനം വേണ്ട, ഇത് വെറും ഇത്രയുള്ള സാധനം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വോയിസ് ഇപ്പോൾ കേട്ടോളൂ, അത് തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഇത് ഇത്രയും പറയാനാണ് വന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെല്ലാം വീഡിയോ പെട്ടെന്ന് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.